Hi children, let us start our next problem from the exercise 42. Third question, convert into decimeters. Convert into decimeters. The first question, 1.9 meter. डेसीमीटर कन्वर्ट 1.9 मीटर मीटर डेसीमीटर आगे इंटू 10 आयेद 1.9 × 10 अत्र 19 decimeter. सेकंड क्वेश्चन 20.3 meter मीटर ने डेसीमीटर आकान इंटू 10 20.3 × 10 203 decimeter. थर्ड क्वेश्चन 1.24 किलोमीटर 1.24 किलोमीटर किलोमीटर ने नमुक मीटर आकान इंटू 1000 मीटर ने डेसीमीटर आकान इंटू 10 ചെയ്യണം അപ്പോൾ 1000 ഇൻടു 10 എന്ന് പറഞ്ഞാൽ ഇൻടു 10000 ചെയ്യുക 1.24 ഇൻടു 1000 ചെയ്താൽ നമുക്ക് മീറ്ററെ കിട്ടത്തുള്ളൂ മീറ്ററിനെ വീണ്ടും ഡെസിമീറ്റർ ആക്കാൻ ഇൻടു 10 ചെയ്യണം അതിന്റെ ഒരു സീറോ കൂടി കൊടുക്കുക അപ്പോൾ 10000 കിട്ടും 1.24 ഇൻടു 10000 10000 എന്ന് പറയുന്നതിന് എത്ര സീറോസ് ഉണ്ട് 4 സീറോസ് ഉണ്ട് 4 സീറോസ് ആവുമ്പോഴേക്കും നമ്മൾ 4 ഡിജിറ്റ് റൈറ്റിലേക്ക് മാറ്റണം ഇവിടെ 1.24 ന് 2 डेसिमल प्लेसेस राइट साइड रू सीरों को 4 डिजिट राइट 1.24 डेसीमीटर अब 12,400 डेसीमीटर कम 1.24 किलोमीटर किलोमीटर ने डेसीमीटर किलोमीटर ने मीटर इंटू 1000 मीटर ने डेसीमीटर इंटू 10 अब 1000 इंटू 10 10,000 കിട്ടും അതുകൊണ്ട് നമ്മൾ 10,000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡി ആണ് സെയിം തന്നെ 4.008 കിലോമീറ്റർ അതും ഇതേപോലെ തന്നെ 10,000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക 008 × 10,000 ന് 4 സീറോസ് ആണ് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ്സ് ഉള്ള അപ്പോൾ ഒരു സീറോ കൂടി റൈറ്റ് ഇട്ട് കൊടുക്കുക 4.0080 decimeter. ओके इतम क्वस्टन कन्वेट इंटू डेसीमीटर्स नेक्स्ट फोर्त क्वस्टन मैम डेसीमीटर ने कन्वेट मीटर ने डेसीमीटर इंटू 10 रू क्वस्ट मीटर ने डेसीमीटर किलोमीटर ने डेसीमीटर इंटू 10,000 अब रू क्वस्ट नेक्स्ट फोर्थ क्वेश्चन कन्वर्ट इनटू मीटर्स अदले फर्स्ट वन 3.2 किलोमीटर 3.2 किलोमीटर 1 किलोमीटर 1000 मीटर 1 किलोमीटर 1000 मीटर आवे 3.2 किलोमीटर इंटू 3.2 × 1000 ने 3 0 पॉइंट 3 डिजिट राइट मैटी को 1 डिजिटे रू 0 3 2 0 0 मीटर 3200 मीटर आंसर कहते कन्वर्ट इनटू मीटर सेकंड क्वेश्चन 7.09 किलोमीटर किलोमीटर ने मीटर आकान इंटू 1000 7.09 × 1000
തൗസൻഡിന് ത്രീ ഡിജിറ്റ് റൈറ്റിലേക്ക് മാറ്റും, ഇവിടെ ടു ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ഒരു സീറോയും കൂടെ കൊടുക്കുക, 7090 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4.64 കിലോമീറ്റർ, 4.64 എന്ത് ചെയ്യണം, 4.64 ഇൻറ്റു 1000 ചെയ്യുക. 4.64 ഇൻറ്റു 1000 എന്ന് പറയുമ്പോഴേക്കും ത്രീ ഡിജിറ്റ് റൈറ്റിലേക്ക് മാറ്റി പോയിന്റ് കൊടുക്കണം. ഓൾറെഡി ടു ഡിജിറ്റ് ഉണ്ട്, അപ്പോൾ ഒരു സീറോയും കൂടെ കൊടുക്കുക. 4640 മീറ്റർ, 4640 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡി, 12.879 കിലോമീറ്റർ, 12.879 കിലോമീറ്റർ. 12.879 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ചെയ്യുക. 12.879 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ ത്രീ ഡിജിറ്റ് റൈറ്റിലേക്ക് മാറ്റി പോയിട്ടുണ്ട്. ഓൾറെഡി ത്രീ ഡിജിറ്റ് ഉണ്ട്, പോയിന്റ് അങ്ങ് മാറ്റിയാൽ മതി. 12.879 മീറ്റർ. ഓക്കെ, ഇതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ, കൺവേർട്ട് ഇൻറ്റു മീറ്റർ. കിലോമീറ്ററിനെ മീറ്റർ ആക്കാനാണ് എല്ലാ ക്വസ്റ്റിനും, എല്ലാം കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ ഇൻറ്റു 1000 ചെയ്യുക. ക്വസ്റ്റ്യൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ കൺവേർട്ട്. കൺവേർട്ടിൽ ഫസ്റ്റ് വൺ 5.3 സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ആൻഡ് മില്ലിമീറ്റർ. 5.3 സെന്റിമീറ്ററിനെ സെന്റിമീറ്റർ ആയിട്ടും മില്ലിമീറ്റർ ആയിട്ടും കൺവേർട്ട് ചെയ്യണം. 5.3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5.3 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ പ്ലസ് 0.3 സെന്റിമീറ്റർ അല്ലേ. 5.3 എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്ററും 0.3 സെന്റിമീറ്ററും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 5.3 സെന്റിമീറ്റർ. അതിൽ നമുക്ക് സെന്റിമീറ്റർ ആയിട്ടും മില്ലിമീറ്റർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. 5 സെന്റിമീറ്ററിനെ അതേപോലെ നിർത്തുക, 0.3 സെന്റിമീറ്റർ നമ്മൾ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്, ബിഗർ യൂണിറ്റിൽ നിന്ന് സ്മോളർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആകാൻ ഇൻറ്റു 10 ചെയ്യണം. 0.3 ഇൻറ്റു 10 കിട്ടുന്ന ആൻസർ 5 സെന്റിമീറ്റർ പ്ലസ് 0.3 ഇൻറ്റു 10 എന്ന് പറയുന്നത് 3 മില്ലിമീറ്റർ കിട്ടും. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം, 5 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ. നമുക്ക് 5 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ എന്ന് എഴുതാം. അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനത്തിൽ 5.3 സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ആൻഡ് മില്ലിമീറ്റർ എന്നാണ്. 5.3 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ പ്ലസ് 0.3 സെന്റിമീറ്റർ എന്നാണ്. അല്ലെ, ഒരു പോർഷൻ സെന്റിമീറ്ററിന്റെ പോർഷൻ ഹോൾ നമ്പർ പാർട്ട് അവിടെ നിർത്തി 0.3 സെന്റിമീറ്റർ നമ്മൾ എന്താക്കുന്നു, മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. 0.3 ഇൻറ്റു 10 എന്ന് പറയുന്നത് 3 മില്ലിമീറ്റർ കിട്ടും. അപ്പോൾ 5 സെന്റിമീറ്റർ 3 മില്ലിമീറ്ററുമാണ്, 5.3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. ഇനിയും നല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി 2.8 മീറ്റർ, 2 മീറ്റർ ആൻഡ് സെന്റിമീറ്റർ. 2.8 മീറ്ററിനെ മീറ്ററും സെന്റിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ പറഞ്ഞ പോലെ 2.8 മീറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 മീറ്റർ പ്ലസ് 0.8 മീറ്റർ. 2.8 മീറ്റർ ഈക്വൽ 2 മീറ്റർ പ്ലസ് 0.8 മീറ്റർ. ഇത് നമുക്ക് മീറ്ററും സെന്റിമീറ്ററോടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. മീറ്ററിന്റെ പോർഷൻ ഇതേപോലെ നിർത്തിയേക്കുക, അടുത്ത പോർഷനെയാണ് നമ്മൾ സെന്റിമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. 2 മീറ്റർ അതേപോലെ എഴുതുക, പ്ലസ് മീറ്ററിനെ സെന്റിമീറ്റർ ആകാൻ എന്താ ചെയ്യേണ്ടത്, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്, ഇൻറ്റു 100 ചെയ്യുക. 0.8 ഇൻറ്റു 100 എന്ന് പറയുന്നത് 2 മീറ്റർ പ്ലസ് 0.8 ഇൻറ്റു 100. 0.8 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് പ്ലേസ് റൈറ്റിലേക്ക് മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പോൾ ഒരു പ്ലേസ് മാറുമ്പോഴേക്ക് 8 ആവും, രണ്ടാമത്തെ പ്ലേസ് ആകുമ്പോഴേക്കും 80 ആവും. 80 സെന്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് 2 മീറ്റർ 80 സെന്റിമീറ്ററിന് എഴുതാം. അപ്പോൾ 2.8 മീറ്റർ എന്ന് പറഞ്ഞ ആൻസർ എന്താണ്, 2 മീറ്ററും 80 സെന്റിമീറ്ററുമാണ്, 2.8 മീറ്റർ. ഇനിയും തേർഡ് ക്വസ്റ്റ്യൻ,
7.09 meter. 7.09 meter. അതിനെ മീറ്ററും സെന്റിമീറ്ററും ആക്കിട്ട് മാറ്റാനാണ്. എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 7 plus 0.09 meter plus 0.09 meter. അല്ല 7 meter അങ്ങനെ തന്നെ നിർത്തുക. 0.09 meterിനെ സെന്റിമീറ്റർ ആക്കണം. 0.09 into meterിനെ സെന്റിമീറ്റർ ആക്കാൻ into 100 ചെയ്യുക. into 100 7 meter plus 0.09 into 100. 100 2 zeros ആണ്, 2 place റൈറ്റിലേക്ക് മാറുമ്പോഴേക്കും 9 കിട്ടും. 9 എന്താവും? സെന്റിമീറ്റർ. അപ്പൊ ആൻസർ 7 meter 9 centimeter. അപ്പൊ 7 meter 9 centimeter നമ്മൾ 7.09 meter എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് വൺ ഡി 1.76 meter. 1.76 meter. അതും ഇതേപോലെ തന്നെ മീറ്ററിന് സെന്റിമീറ്റർ ആക്കാനാണ്. എന്നുവെച്ചാൽ 1 meter plus 0.76 meter. 1 meter അതേപോലെ തന്നെ എഴുതുക. പ്ലസ് 0.76 into 100. 1 meter plus 0.76 into 100 എന്ന് പറയുന്നത് 76 കിട്ടും. 76 എന്ന് പറയുന്നത് എന്താവും? സെന്റിമീറ്റർ ആവും. എന്ന് പറഞ്ഞാൽ 1 meter 76 centimeter ആണ് 1.76 meter എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇ 2.695 മീറ്റർ. ഇനി എന്താക്കണം? മീറ്ററും സെന്റിമീറ്ററും ആക്കാനാണ്. ഇപ്പൊ 2 meter പ്ലസ് 0.695 meter. 2 meterിന് അതേപോലെ തന്നെ എഴുതുക. പ്ലസ് 0.695 into 100 എന്ന് പറയുന്നത് 2 meter plus 69.5 centimeter എന്ന് പറഞ്ഞാൽ 2 meter 69.5 centimeter. 2 meter 69.5 centimeter. പിന്നെ നമുക്ക് ഈ 69.5 centimeter എന്നുള്ളതിനെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ടെക്സ്റ്റിനകത്തിന് ആൻസർ ഒന്ന് നോക്കാം. എക്സസൈസ് 42 ഫിഫ്ത് ക്വസ്റ്റ്യന്റെ ഇ ടു മീറ്റർ 69.5 സെന്റിമീറ്റർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇതിനെ വേണമെങ്കിൽ വീണ്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട, നമുക്ക് ഇത്രയും ചെയ്തിട്ടുള്ളൂ. 2 meter 69.5 centimeter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫ് 3.89 kilometer. 3.89 kilometer എന്തൊക്കെയാക്കണം? കിലോമീറ്റർ ആക്കണം, മീറ്റർ ആക്കണം. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? 3 kilometer plus 0.89 kilometer. 3 kilometer അതേപോലെ എഴുതുക. ഇനിയും ഈ കിലോമീറ്ററിനെ എന്താക്കണം? മീറ്റർ ആക്കണം. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? into 1000. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ into 1000. 0.89 into 1000 എന്ന് പറഞ്ഞാൽ 3 kilometer plus 3 digit റൈറ്റിലേക്ക് മാറ്റി പോയിന്റ് പോകുമ്പോഴേക്കും 890 വരും. അത്ര എന്താണ്? മീറ്റർ. 3 kilometer 890 meter. അതാണ് 3.89 kilometer ആൻസർ. നെക്സ്റ്റ് വണ് എന്ന് പറയുന്നത് 0.3 kilometer into meter മാത്രം ആക്കിയാൽ മതി. 0.3 kilometer
മീറ്റർ മാത്രമാ. പിന്നെ അതിന് സീറോ എന്ന് പറയുമ്പോൾ സീറോ കിലോമീറ്റർ ആണ്. അപ്പൊ കിലോമീറ്റർ ഒന്നും ചെയ്യാനില്ല. പോയിന്റ് ത്രീ എന്ന് പറയുന്നത് ഞാൻ മീറ്റർ ആക്കാൻ വേണ്ടി, കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യേണ്ട, ഇൻറ്റു തൗസൻഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, ത്രീ ഇങ്ങോട്ട് റൈറ്റിലേക്ക് മാറി പിന്നെ രണ്ട് സീറോയും കിട്ടും. ഇപ്പൊ 300 മീറ്റർ, പോയിന്റ് ത്രീ കിലോമീറ്റർ എന്ന് പറഞ്ഞാല് 300 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ H. ഫോർ പോയിന്റ് 867 കിലോമീറ്റർ. ഫോർ പോയിന്റ് 867 കിലോമീറ്റർ, കിലോമീറ്റർന്ന് കിലോമീറ്റർ മീറ്റർ ആക്കണം. ഇതേപോലെ തന്നെ ഫോർ കിലോമീറ്റർ പ്ലസ് 0.867 കിലോമീറ്റർ എന്ന് പറയുന്നത് 4 കിലോമീറ്റർ പ്ലസ് 0.867 ഇൻറ്റു 1000. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 4 കിലോമീറ്റർ പ്ലസ് 867 മീറ്റർ എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ 867 മീറ്റർ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെയിം തന്നെ, അല്ല സോറി നേരത്തെ ഞാൻ നമ്പർ തെറ്റിച്ചായിരുന്നു ചെയ്തത്, ഇത് ഓർമ്മ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം കൺവേർട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. കിലോമീറ്റർ തന്നാൽ മീറ്റർ ആക്കാനും, മീറ്റർ തന്നാൽ കിലോമീറ്റർ ആക്കാനെല്ലാം ആ ഇൻറ്റു 100 അല്ലെ ഡിവൈഡ് ബൈ 100 ആ ഒരു കൺവേർഷൻ പഠിച്ചു വെച്ചാൽ മാത്രം മതി. ഓക്കെ.